നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അവതരിപ്പിച്ച ഭാരത് അരി കേരളത്തിൽ വിൽപ്പന ആരംഭിച്ചെങ്കിലും എങ്ങുമെത്താതെ വർഷങ്ങൾക്ക് മുൻപ് കേരള സർക്കാർ പ്രഖ്യാപിച്ച കെ അരി എന്ന കേരള റൈസ് കേരള റൈസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂലും റൈസ് ടെക്നോളജി പാർക്കുകൾ സ്ഥാപിച്ച് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് അരി ഇറക്കാനായിരുന്നു പദ്ധതി പ്ലാന്റിന്റെ കരാർ പോലും ഇതുവരെ ആയിട്ടില്ല എന്നതാണ് വാസ്തവം കഞ്ചിക്കോടുള്ള കിൻഫ്ര പാർക്കിൽ അഞ്ച് ഏക്കർ ഭൂമിയിൽ നാൽപ്പത് കോടി രൂപയുടെ റൈസ് ടെക്നോളജി പാർക്കിന്റെ കെട്ടിട നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചു എന്നാൽ പ്ലാന്റിനും സംഭരണശാലയ്ക്കും മറ്റു ഫാക്ടറി സൗകര്യങ്ങൾക്കുമായി അഞ്ച് തവണ ടെൻഡർ വിളിച്ചെങ്കിലും കരാറുകാരെ ലഭിച്ചില്ല ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു ചെങ്ങന്നൂർ കോട്ട പ്രഭുറ മിൽസ് വളപ്പിൽ റൈസ് പാർക്കിനെ അറുപത്തി ആറ് കോടി അഞ്ചു ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ ഇവിടെയും പ്ലാന്റിലുള്ള ടെൻഡർ നടപടി ആരംഭിച്ചിട്ടില്ല ഇന്നലെ മുതലാണ് കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ പുറത്തിറക്കുന്ന അരി വിൽപ്പനയ്ക്ക് എത്തിയത് തൃശൂരിൽ ഇന്നലെ പൊന്നി അരിയുടെ വിതരണവും ആരംഭിച്ചിരുന്നു ഓൺലൈൻ ഉൾപ്പെടെ അരി ലഭ്യമാകും നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല മറ്റു ജില്ലകളിൽ വരുന്ന ദിവസവും മുതൽ വിതരണം നടത്തും അടുത്ത ആഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരത് അരി വിതരണത്തിന് തയ്യാറാക്കാനാണ് പദ്ധതി പട്ടിക്കാട് ചുവന്നമണ്ണ് മണ്ണുത്തി ഭാഗങ്ങളിലാണ് അരി വിറ്റത് ഒരാഴ്ചക്കുള്ളിൽ ഭാരത് അരി വിതരണത്തിന് ഷോപ്പുകളും തുടങ്ങുമെന്നും അധികൃതർ പറഞ്ഞു ഭാരധരി വാങ്ങാൻ വണ്ടികളുടെ അരിയിൽ എത്തുന്നവർക്ക് സംശയങ്ങൾ ഏറെയുണ്ട് റേഷൻ കാർഡ് വേണോ ഒരാൾക്ക് എത്ര അരി വരെ കിട്ടും ഇതിനെല്ലാം പുറമെ രാഷ്ട്രീയവും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൂടി പറഞ്ഞാണ് വിൽപ്പന തൃശൂർ പട്ടിക്കാട് സ്വദേശിയായ പച്ചക്കറി ഉടമ ഡേവിയും ഭാരദരി വിതരണക്കാരെ ഷാജഹാനും തമ്മിലുള്ള സംഭാഷണവും വൈറലായിട്ടുണ്ടായിരുന്നു അതായത് ഇടതുപക്ഷ അനുഭാവികൂടിയാണ് ഡേവി സംസ്ഥാന സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനത്തെ മറികടന്ന് കേന്ദ്ര സർക്കാർ നേരിട്ട് അരി വിതരണം ചെയ്തതിന് വിമർശനം കൂടിയുണ്ട് സംഭാഷണത്തിൽ വണ്ടിയുടെ സമീപത്ത് ബിജെപി അനുഭാവികൾ നിലയുറപ്പിച്ചിരുന്നു തവലകളിൽ വരുന്ന വണ്ടികൾക്ക് ചുറ്റും രാഷ്ട്രീയം കൂടി തിളച്ചു മറിയുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ വലിയ സ്വീകാര്യതയാണ് ഭാരത് അരിക്ക് ലഭിക്കുന്നത് ഇങ്ങനെ പോയാൽ കെ അരി ഇപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ മുഖ്യം അവസാനം മോദിയുടെ അരി വാങ്ങാൻ ക്യൂവിൽ പോയി നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഏതായാലും കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയാണ് വില തൃശൂരിൽ മാത്രം ഇന്നലെ നൂറ്റൻപത് ചാക്ക് പൊഞ്ഞരി വിറ്റതായാണ് സൂചന നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല അരിക്ക് പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും കടലപ്പരിപ്പിന് കിലോയ്ക്ക് അറുപത് രൂപ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തെ എത്തിക്കുന്നത് മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് വിതരണം ഒരാഴ്ചയ്ക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നേരത്തെ സവാള വിറ്റിരുന്നു ഓൺലൈൻ മുഖേന ഇത് വാങ്ങാൻ ഉടൻ സൗകര്യം നിലവിൽ വരും അതേസമയം കേന്ദ്രത്തിന്റെ അരി വില്പന രാഷ്ട്രീയ മുതലെടുപ്പെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരെല്ലാം തന്നെ ഭാരത് വാങ്ങാനുള്ള തിക്കിലും തിരക്കിലുമാണ്